ഹായ് ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ ചൂര മേടിച്ചു കേട്ടോ. അപ്പോൾ ചൂരക്കറി വെക്കാൻ പോവാണ്. അപ്പം എനിക്ക് ചൂര മേടിക്കാൻ എന്തപ്പോൾ മത്തി ഉണ്ടായിരുന്നു, ചെറിയ മത്തിയാണ്, പഴുത്ത മത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. അപ്പം ചൂരയാണ് മേടിച്ചത്. ഇത് 150 രൂപ എടുത്ത് മേടിച്ചതാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പഴുത്തായിട്ട് തോന്നുന്നു, ചീഞ്ഞ ചൂരയായിട്ടങ്ങനെ വല്ലതും തോന്നിയെന്നറിയത്തില്ല. ഞാനിതിൻ്റെ വീഡിയോ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു ചീഞ്ഞ ചൂരയെന്ന്. പക്ഷേ ചീഞ്ഞ ചൂരയാണെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് തൊലിയൊക്കെ ഇരിക്കുമ്പോൾ അതിനകത്ത് തന്നെ ഈ മാംസം എല്ലാം കൂടെ ഇളകി അങ്ങ് ഒത്തിരി പനച്ചീത്തയായിട്ട് വരും. അപ്പം അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല, എനിക്ക് തോന്നിയില്ല അത് ചീഞ്ഞ ചൂരയാണെന്ന്. അപ്പം അത് കാരണം ഞാനാണെങ്കിൽ ഇത് കട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ നല്ല എക്സ്പെർട്ടൊന്നുമല്ല കേട്ടോ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തന്നെ കുറച്ച് പിടിച്ച് ഞെക്കിയൊക്കെ ഒരുമാതിരി അളിച്ച് വരുവൊക്കെ ആക്കും. അപ്പം എന്നാലും വേണ്ടിയില്ല, എങ്ങനെയായാലും ഞാൻ സംഭവം കട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് വീട്ടിലാണെങ്കിൽ ഇതുപോലെ മുള്ളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ അതുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ മുള്ളും തലയൊക്കെ ഇട്ട് മമ്മിയാണെങ്കിൽ സെപ്പറേറ്റ് കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നൊന്നുമില്ല, കാരണം ഒരു മീനിൻ്റെ തലയും മുള്ളും ഇച്ചിരി ഉണ്ട്. അപ്പോൾ അതെന്താ കറി വെക്കാനാണ്. അപ്പോൾ അത് കാരണം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കറിയാണ് വെക്കുന്നത്. അപ്പം എനിക്കല്ലെങ്കിലും ഈ മുളക് കറി വെക്കുന്നതാണ് ഇഷ്ടം. അപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ തലയൊക്കെ തേങ്ങ അരച്ച് കറി വെക്കും. അപ്പം അതെനിക്ക് അത്ര വലിയ പിടുത്തമല്ല. എനിക്ക് മുളക് കറി കഴിക്കാനാണ് ഇഷ്ടം. അപ്പം അത് കാരണം ഞാൻ മുളക് കറി തന്നെ ഉണ്ടാക്കുന്നത്. അത് ഞാൻ കടുകൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു ഉലുവയിട്ടു പിന്നെ കറിവേപ്പില ഇട്ട് എല്ലാം പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി മുളക് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി മിസ്സായിപ്പോയി കേട്ടോ, വീഡിയോ എടുത്തപ്പോൾ മിസ്സായിപ്പോയി. പിന്നെ കായപ്പൊടി ചേർക്കും കേട്ടോ. ഇവിടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ചൂര മോത അങ്ങനെയൊക്കെ ഉള്ള വലിയ മീനക്കറി വെക്കുമ്പോൾ ഇച്ചിരി കായം ചേർക്കും. അപ്പം മമ്മിയൊക്കെ ചേർക്കുന്നുണ്ടാണ്. അപ്പം അങ്ങനെ കായൊക്കെ ചേർത്തു. അത് കഴിഞ്ഞ് മസാലയൊക്കെ മൂത്ത് വന്നപ്പോഴത്തേക്ക് കുരുമുളക് പൊടിയോട് ചേർത്തായിരുന്നു കേട്ടോ. പിന്നെ അതിനകത്ത് വെള്ളം ഒഴിച്ച് പുളിയിട്ട് ഉപ്പിട്ട് മീനും ഇട്ട് വെച്ചിട്ട് തളിച്ച് കഴിയുമ്പോഴേ മീനും ഇട്ട് കൊടുക്കും. അങ്ങനെ വീണ്ടും അതൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അടപ്പൊക്കെ മാറ്റി ഞാൻ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ അത് എന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ മീൻ കറി നാളെ എടുക്കണം, സൂപ്പർ ടേസ്റ്റ്.